ശത്രുക്കളില്ലാത്തവർ വളരെ കുറവാണ്. ഒരാളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നല്ല പുരോഗതികൾ മറ്റു ചിലർക്ക് അസൂയയ്ക്കും കുശുമ്പിനും കാരണമാകുന്നു. അങ്ങനെ അവർ ആ ആളിൻ്റെ ശത്രുവായി മാറുന്നു. അങ്ങനെയുള്ളവരുടെ നോട്ടം പോലും ദോഷമുളവാക്കുന്നതാണ്. നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങൾക്കുണ്ടാക്കുന്ന നേട്ടം ചില സഹപ്രവർത്തകർക്ക് ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി കുറ്റങ്ങൾ ബോസിനോട് പറയുകയും അങ്ങനെ ബോസിൻ്റെ മുമ്പിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കുറയ്ക്കുവാനും ശ്രമിക്കും. നിങ്ങൾ നല്ല സാരികൾ വാങ്ങുമ്പോഴും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ശത്രുവായി മാറുകയാണ്. ഇങ്ങനെയുള്ളവർ പുറമേ ചിരിക്കുമെങ്കിലും അകത്ത് അടങ്ങാത്ത പകയുമായിരിക്കും. ഇത് കൂട്ടുകാർ മാത്രമല്ല, അയൽക്കാരുമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവും ആകാം. നമ്മൾക്കെതിരായിട്ടുള്ള ചിലരെ നമുക്ക് അറിയാൻ പറ്റും, പക്ഷേ ചില ശത്രുക്കൾ ആരാണെന്ന് നമ്മൾക്ക് പോലും അറിയാൻ പറ്റില്ല. നമ്മൾക്കറിയാവുന്ന ശത്രുക്കളിൽ നിന്നും നമുക്ക് കുറച്ച് ദൂരം കാത്തുസൂക്ഷിക്കുവാൻ പറ്റും, പക്ഷേ ശത്രു അജ്ഞാതനാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും? ഇതിനുള്ള ഉപായമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഇനി നമുക്ക് വീഡിയോ തുടരാം. ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ മാറ്റുവാൻ വളരെ ലളിതമായി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാശ് ചിലവൊന്നുമില്ലാത്ത പ്രതിവിധിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം ചെയ്യാൻ, എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. എന്തിനും ഒരു പോസിറ്റീവ് തിങ്കിങ് വേണം, എങ്കിൽ മാത്രമേ 100% വിജയം ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ, ചെറിയ സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളക്കടുക്. വെള്ളക്കടുക് നമുക്ക് പലചരക്ക് കടകളിലോ അല്ലെങ്കിൽ മരുന്ന് പച്ചമരുന്ന് അങ്ങാടി കടകളിലും ഒക്കെ കിട്ടും. വെള്ളക്കടുക് വേണം, കറുത്തതാവരുത്. ഒരു 50 ഗ്രാമിനോടടുത്ത് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിലെടുക്കുക. അതിൽ 9 ഗ്രാമ്പു ഇടുക. അതിനുശേഷം 108 നുള്ള് മുളക് പൊടി ഇടുക. ഇങ്ങനെ രണ്ട് വിരലുകൊണ്ട് നമ്മളിങ്ങനെ നുള്ളി ഇടത്തുന്ന അതുമാതിരി തന്നെ 108 പ്രാവശ്യം 108 നുള്ള് മുളക് പൊടി ഇടുക. അതിനുശേഷം നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് ഒരു മഞ്ഞ തുണിയിൽ ഇട്ട് ഒരു കിഴി മാതിരി കെട്ടണം. അതിനുശേഷം അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദുർഗാ ഗായത്രി മന്ത്രം 9 പ്രാവശ്യം ചൊല്ലണം. ദുർഗാ ഗായത്രി മന്ത്രം ഇപ്രകാരമാണ്: ഓം ഗിരിജായേ വിദ്മഹേ ശിവപ്രിയായ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഈ മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സമയമെല്ലാം ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം: ദേവി, എൻ്റെ ശത്രുക്കളുടെ എല്ലാം മനസ്സ് മാറ്റി എന്നിലുള്ള ശത്രുദോഷങ്ങളെല്ലാം അകറ്റണേ എന്ന്. അതിനുശേഷം ആ കിഴി ആൾ സഞ്ചാരമുള്ള റോഡിൽ ആരും കാണാതെ ഉപേക്ഷിക്കണം. ഇങ്ങനെ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാത്രികളിൽ വേണം. അമാവാസ്യ രാത്രികളിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 രാത്രികളിൽ ചെയ്യുക. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ അറിയുവാൻ സാധിക്കും. നിങ്ങളുമായി മാനസികമായി അകന്നിരുന്നവർ അടുത്തു കൂടുവാൻ തുടങ്ങും. നിങ്ങളും ഇതൊന്നും അറിയാതെ അവരുമായി സഹകരിക്കുക. ഒരിക്കലും ആരുമായും വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.